ഇത്തവണത്തെ അടൂർ പഴകുളം കെ വി യു പി സ്കൂളിലെ പ്രവേശനോത്സവം കളർഫുൾ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കുട്ടികളെ വരവേൽക്കാൻ സൂര്യകാന്തി പൂക്കളുടെ വർണ്ണക്കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് അധ്യാപകർ. 40 സെന്റ് സ്ഥലത്ത് കുട്ടികളും അധ്യാപകരും കൃഷി ചെയ്ത സൂര്യകാന്തി പൂക്കൾ ആരെയും ആകർഷിക്കുന്നതാണ്. സ്കൂൾ മുറ്റം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളാണ് അടൂർ പഴകുളം കെ വി യു പി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിൽ കുരുന്നുകളെ കാത്തിരിക്കുന്നത്. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കൃഷിക്കൂട്ടം പദ്ധതിയിലാണ് സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്. മനോഹര കാഴ്ച ഒരുക്കുന്നതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് കാർഷിക വൃത്തിയുടെ പാഠങ്ങൾ കൂടിയാണ് സൂര്യകാന്തി കൃഷി സമ്മാനിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പരമാവധി അവർ നല്ല സംസ്കാരം വളർത്തിയെടുക്കുക, അതുപോലെ കൃഷി ഒരു സംസ്കാരമായി കാണാനുള്ള മനസ്സ് അവരിലുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് കൃഷിക്കൂട്ടം പദ്ധതി ഈ വർഷം ഈ സൂര്യകാന്തി കൃഷി ഒരു 40 സെന്റ് സ്ഥലത്ത് ഇവിടെ ആരംഭിച്ചത്. ഓരോ വർഷവും വ്യത്യസ്തമായ കൃഷി രീതികളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വർഷം സൂര്യകാന്തി കൃഷിയായിരുന്നു. തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലും മാത്രം കണ്ടുവരുന്ന സൂര്യകാന്തി കൃഷി നാട്ടിൻപുറങ്ങളിൽ സാധാരണമല്ലാത്തതിനാൽ നിരവധി പേരാണ് പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കുന്നതിനുമായി ഇപ്പോൾ സ്കൂളിൽ എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഓൺലൈനായി വിത്ത് എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത്. ഇവിടെ ഈ വർഷം കൃഷിക്കൂട്ടം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ 40 സെന്റ് സ്ഥലത്ത് 1000 സൂര്യകാന്തികൾ നമ്മൾ നട്ടിരിക്കുക. അതിൽ പൂവിട്ട് പൂത്തെളിഞ്ഞ് ഇത് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ ഓൺലൈനായി എത്തിച്ച ഈ അരി ഉപയോഗിച്ച് അതിൻ്റെ സീഡ് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. പി ടി എയുടെയും എല്ലാ വിഭാഗം ആളുകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി കുട്ടികൾ മുൻകൈയെടുത്താണ് ഈ പരിപാടി പദ്ധതികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും വൈവിധ്യമാർന്ന കൃഷി രീതികളാണ് കൃഷിക്കൂട്ടം പദ്ധതിയിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി യു പി വിഭാഗത്തിൽ തിരുവല്ല ഡയറ്റിന്റെ ജില്ലയിലെ മികച്ച വിദ്യാലയത്തിനുള്ള അംഗീകാരവും അടൂർ പഴകുളം കെ വി യു പി സ്കൂളിനാണ് ലഭിച്ചിട്ടുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.